ശോഭാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക സ്രാവ് കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഇതാണ്. സ്രാവ്, ഉണക്ക സ്രാവ്, അതിന് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പുളി വെള്ളത്തിട്ടുള്ളത്, പുളിയാണ് വെള്ളത്തിട്ടേക്കുന്നത്. ഈ വെള്ളത്തോടെയാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഉള്ളി, തേങ്ങാക്കൊത്ത്, ചട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കാം. രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് നോക്കുമ്പോൾ നന്നായിട്ട് മൂക്കണം. തേങ്ങാക്കൊത്ത് അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ആ ഉള്ളി അങ്ങോട്ടിടാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. ഇനി ഇഞ്ചി ഇടാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി. നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സ്രാവ് മീൻ ഇടാം. നമുക്ക് ഈ പുളിവെള്ളം, പുളിയിട്ട് തിളപ്പിച്ച് വെച്ച വെള്ളമാണ്, പുളിയാണത്. അതോടുകൂടി നമുക്കതിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്രാഗ് മീൻ കറി, ഉണക്ക സ്രാഗ് ആണ് കേട്ടോ കറി.
റെഡി ആയിട്ടുണ്ട്. ഉണക്ക മീൻ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാവരും കണ്ടോളൂ, എല്ലാവരും കഴിച്ചോളൂ, എല്ലാവരും കണ്ടോളൂ, എല്ലാവരും ഇങ്ങനെ വെക്കണം കേട്ടോ. ഓക്കെ, സൂപ്പർ കറിയാണ്. എല്ലാവരും കണ്ടില്ലേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക സന്തോഷത്തോടു കൂടെ. മൊത്തത്തെ